നമസ്കാരം. രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ കേരള പി സി സിയിൽ നിന്ന് കർണാടക പി സി സിയിലേക്ക് കടക്കുകയാണ്. കേരളത്തിലേക്ക് യാത്ര കയറിയപ്പോൾ എ കെ ജി സെന്റർ ആക്രമണത്തിൽ യൂത്ത് കോൺഗ്രസുകാരെ പ്രതിയാക്കി പ്രതിസന്ധി തീർക്കാൻ ശ്രമിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇതിനെതിരെ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ അതിശക്തമായി പ്രതികരിച്ചു. കർണാടകയിലേക്ക് യാത്ര എത്തുമ്പോൾ ആ ഘടകത്തിൻ്റെയും ചുരുക്കെഴുത്ത് കെ പി സി സി ആണ്. കർണാടകയിൽ കെ പി സി സി അധ്യക്ഷൻ ഡി കെ ശിവകുമാറിനെ പ്രതിക്കൂട്ടിലാക്കാനാണ് കേന്ദ്ര ഏജൻസികളുടെ ശ്രമം. ശിവകുമാറിനെ ഇ ഡി നോട്ടമിടുകയാണ്. അങ്ങനെ യാത്ര തുടരുമ്പോൾ ചർച്ചയും തുടരുന്നു. ഇതിനിടെ രാഹുലിനെ ട്രോളുന്ന വീഡിയോയും വൈറലാണ്. 4 മണിക്ക് എഴുന്നേൽക്കുമെന്ന് പറഞ്ഞ യു ഡി എഫ് കൺവീനർ എം എം ഹസനോട് രാവിലെയാണോ വൈകിട്ടാണോ എന്ന് ട്രോളി. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് നേതാക്കളിൽ ചിരി പടർത്തുന്നു. ഭാരത് ജോഡോ യാത്രയുടെ കേരള പര്യടനം അവസാനിക്കുന്നതിന് മുന്നോടിയായി നേതാക്കളുമായി നടത്തിയ സംഭാഷണത്തിലാണ് ചിരി പടർത്തിയ സംഭാഷണം ഉണ്ടായത്. യാത്രയിൽ പങ്കെടുക്കാൻ രാവിലെ 4:30 എഴുന്നേൽക്കുമെന്ന് മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല പറഞ്ഞപ്പോൾ താൻ 4 മണിക്ക് എഴുന്നേൽക്കും എന്നായി ഹസൻ. ഈ ഘട്ടത്തിലാണ് രാവിലെയാണോ വൈകിട്ടോ എന്ന് ആരാഞ്ഞ് രാഹുൽ ഗാന്ധി ചിരി പൊട്ടിച്ചത്. നേതാക്കളുമായുള്ള രാഹുലിന്റെ സംഭാഷണ വീഡിയോ വൈറലാണ്. എല്ലാ പ്രധാന നേതാക്കളെയും ഒപ്പമിരുത്തിയാണ് രാഹുലിന്റെ സംഭാഷണം. കോൺഗ്രസിലെ കേരള നേതൃത്വവുമായി എത്രത്തോളം രാഹുൽ അടുത്തുവെന്നതിന് തെളിവാണ് വീഡിയോ. ജോഡോ യാത്ര കടന്നുപോകുന്ന ഓരോ സംസ്ഥാനത്തും ഇതുണ്ടാകും എന്ന് പ്രതീക്ഷ തന്നെയാണ്. ഉടൻ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്ന കർണാടകയെ ഇളക്കി മറിക്കും എന്നാണ് പ്രതീക്ഷ. എത്ര ആവേശത്തിലാണ് രാഹുൽ നടക്കുന്നത് എന്നതിന് തെളിവാണ് പുറത്തുവന്ന വീഡിയോ. സംസ്ഥാന നേതാക്കളോട് വലുപ്പച്ചെറുപ്പമില്ലാതെ ഇടപെടൽ നടത്തുന്ന ദേശീയ നേതാവ്. ജോഡോ യാത്രക്കിടയിൽ മുട്ടുവേദനയും മറ്റും അലട്ടിയപ്പോൾ അത് മറികടന്നത് ഒപ്പമെത്തിയവർ നൽകിയ ഊർജം വഴിയാണ് എന്നും സംഭാഷണത്തിൽ രാഹുൽ സൂചിപ്പിച്ചു. കടുത്ത മുട്ടുവേദന മറന്നു നടന്നത് ഒരു പെൺകുട്ടിയുടെ കുറിപ്പ് വായിച്ച ശേഷമായിരുന്നുവെന്ന് പോക്കറ്റിൽ നിന്ന് ആ കത്തെടുത്ത് രാഹുൽ പറയുകയും ചെയ്തു. യാത്രക്കിടെ മുട്ടുവേദന കലശലായി നടക്കാൻ വയ്യാതിരിക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി കയ്യിലൊരു കുറിപ്പ് തരുന്നത്. എല്ലാ കഠിന പരീക്ഷണങ്ങൾക്കും ശമനമുണ്ടാകും എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. എല്ലാ വേദനയും അതോടെ തീർന്നുവെന്നും രാഹുൽ കൂട്ടിച്ചേർത്തു. മുത്തശ്ശിയുടെയും അച്ഛൻ്റെയും മരണം എടുത്തു പറഞ്ഞ് തൻ്റെ വ്യക്തി ജീവിതത്തിൽ നേരിട്ട ആക്രമണങ്ങളും വേദനയും അദ്ദേഹം പങ്കുവച്ചു. അത്തരം വെല്ലുവിളികൾ നേരിട്ട ഒരാൾക്ക് മറ്റുള്ളവരുടെ വേദന ഉടൻ മനസ്സിലാക്കാൻ കഴിയുമെന്നും രാഹുൽ പറഞ്ഞു. ജോഡോ യാത്രയുടെ വൻ വിജയത്തിന് കെ പി സി സിയെ അഭിനന്ദിച്ച് രാഹുൽ ഗാന്ധി, കേരളത്തിലെ കോൺഗ്രസ് ഭദ്രമായ കൈകളിലാണ് എന്നും പ്രവർത്തകർ എല്ലാവരും ഉറച്ച മനസ്സുള്ളവരാണ് എന്നും അദ്ദേഹം പറഞ്ഞു. വനിതകളെയും യുവാക്കളെയും പിന്നോക്കക്കാരെയും പാർട്ടിയുടെ നേതൃനിരയിലേക്ക് കൊണ്ടുവരും. യാത്രയുടെ വൻ വിജയത്തിന് നേതൃത്വം ഒന്നാകെ കേരളത്തിലെ ജനത്തെ നന്ദി അറിയിക്കണം എന്നും നേതാക്കളുമായുള്ള ആശയവിനിമയത്തിൽ രാഹുൽ ഗാന്ധി പറഞ്ഞു.